ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ചിത്രശാലയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് വാർഡ് മെമ്പർ തുടങ്ങി MLA MP മാർ വരെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ ആ മണ്ഡലത്തിലെ ബഹുഭൂരിഭാഗത്തിനും അറിയാമായിരുന്നില്ല. കാരണം അവരൊരു ദേശാടന പക്ഷികളെ പോലെയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും വളരെ വിനയാനിതനായിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും ഈ മണ്ഡലത്തിൻ്റെ സർവോന്നതമായ വികസനത്തിന് ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അവരെ കാണുകയുണ്ടായിരുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിനാണ് വീണ്ടും അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതിയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ 24 മണിക്കൂറും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 365 ദിവസവും സാധാരണ ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും എങ്ങനെയായാലും 4 ആൾ കൂടുന്നിടത്തൊക്കെ ജനപ്രതിനിധികളും ഉണ്ടാവും. അതിന് വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ല. രാഷ്ട്രീയ പ്രതിയോഗിയുടെ വീട്ടിൽ പോലും ജനപ്രതിനിധികൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് വളരെയേറെ സന്തോഷകരമാണ്. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾക്ക് ഇന്ന് ജോലി ഭാരം വളരെ കൂടുതലാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ പൊതുജനങ്ങൾ സംശയിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ അലവൻസും മറ്റുമായി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാരിൽ നിന്നും ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത് എന്ന് ഇത് പൊതുവെ ഒരാളും തുറന്നു പറയാറില്ല. ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ വളരെ ഒരഭിമുഖത്തിലൂടെ വളരെ രസകരമായ സരസമായിട്ട് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ എന്നിൽ വളരെ കൗതുകമുണർത്തി. ആയതുകൊണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അത് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു MP യെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ചോദിക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ MP മാർക്കൊക്കെ ഭയങ്കര ശമ്പളമാണ്, നിങ്ങൾക്ക് അടിപൊളിയാണ്, എവിടെ വേണേൽ യാത്ര ചെയ്യാം, കുറെ അലവൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഒരു MP എന്നുള്ള നിലക്ക് അതിനെ കുറിച്ച് പറയാനില്ല? എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഒരു MP ക്ക്? ഒരു MP ക്ക് ഒരു മാസത്തെ ശമ്പളം 100,000 രൂപയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ MP ക്ക് കിട്ടുന്ന അലവൻസ് 90 രൂപയാണ്, 90,000 രൂപയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രൈവറെ കേരള ഗവൺമെന്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. കേരള ഗവൺമെന്റ് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു PA വേണമെങ്കിൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവർ കേരള ഗവൺമെന്റ് സർവീസുള്ള ഒരുവനം ഞങ്ങൾക്ക് വിട്ടുതരുന്നു. MP ആയിരിക്കും അത്. രണ്ടും കേരള ഗവൺമെന്റ് തരുന്നു. പിന്നെ 40,000 രൂപ നമുക്ക് സ്റ്റാഫിനെ ഇഷ്ടമുള്ളവരെ നിയമിക്കാം. 40,000 രൂപയാണ്. അതിൽ 10,000 രൂപ വെച്ച് വേണമെങ്കിൽ 40,000 രൂപ ഒരാൾ കൊടുത്തിട്ട് ഒരാളെ വെക്കാം. 20,000 രൂപ വെച്ച് കൊടുത്തിട്ട് രണ്ടുപേരെ വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര സ്റ്റാഫിനെ വെക്കുന്നു. ഈ 40,000 രൂപയാണ് നമുക്ക് സ്റ്റാഫിന് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. അതിൽ കാസർഗോട്ട് MP ആയി ഞാൻ 4 വർഷം MP ആയിട്ട്. ഞാൻ ഒരു തുള്ളി ഡീസൽ കാസർഗോട്ട് നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് അടിച്ചിട്ടില്ല. ഒരു കമ്മിറ്റിയുടെ കയ്യിൽ നിന്നോ ഞാൻ എവിടെ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. എൻ്റെ 1 മാസത്തെ ഡീസലിൻ്റെ ചിലവ് 1.5 ലക്ഷം രൂപയാണ്. അതിൽ 25 രൂപ എനിക്ക് കടവാണ്. പിന്നെ 90 രൂപയിൽ 20 രൂപ വീടിന് വാടക കൊടുക്കണം. കറണ്ട് ചാർജ് എല്ലാം കൂടെ 10 രൂപയാവും. അത് കഴിഞ്ഞാൽ പിന്നെ കാറ് ഞാൻ ഒരെണ്ണം MP ആയപ്പോൾ എടുത്തു, ഒരു ഇന്നോവ കാർ. അതിന് 30,000 രൂപ CC അടയ്ക്കണം. ഡൽഹിയിൽ നമ്മുടെ ഫ്ലാറ്റ് എനിക്ക് കിട്ടിയത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതുവരെ ഞാൻ ആദ്യം കേരള ഹൗസിലായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ പിന്നെ വെസ്റ്റേൺ കോർട്ടിലോട്ട് മാറി. ഇപ്പോൾ എനിക്ക് അതിമനോഹരമായൊരു ഫ്ലാറ്റ്, അതായത് MP മാർക്ക് വേണ്ടി പുതിയ 3 സമുച്ചയം നിർമ്മിച്ചിട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നാണ്. അതിൽ യമുനയിൽ 1 നിലയിൽ 2 ഫ്ലാറ്റാണ്, 13 നിലയാണ് ഒരു സമുച്ചയം. അതിൽ 26 ഫ്ലാറ്റ്, അതിൽ 802 ഞാൻ താമസിക്കുന്നത്. അത് നമ്മുടെ 2 ഡ്രോയിങ് റൂമുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ MP ക്ക് അതെല്ലാം തരും. 3 മുറിയിൽ 3 TV വേണോ, കമ്പ്യൂട്ടർ വേണോ, ലാപ്ടോപ്പ് വേണോ, എന്തെല്ലാം, അതിനെല്ലാം വാടക കൊടുക്കണം.
അപ്പോൾ ഡൽഹിയിലെ വീട്ടിൽ കറണ്ട് ചാർജ് മാത്രം സെൻട്രലൈസ്ഡ് എ സിയാണ്, അപ്പോൾ കറണ്ട് ചാർജ് മാത്രം 15,000 രൂപ 20,000 രൂപ കറണ്ട് ചാർജ് ആവൂടെ, ഇതെല്ലാം ഈ 90 രൂപ എന്ന് വേണം മീറ്റ് ചെയ്യാൻ. അപ്പോൾ വീട്ടു വാടക അവിടുത്തെ കറണ്ട് ചാർജ് 30 രൂപ, കാറിന് 30 രൂപ, പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിലെ വീട്ടു വാടക ഓരോന്നിൻ്റെയും വാടക, സോഫയുടെ വാടക, സെറ്റിൻ്റെ എല്ലാം എല്ലാം വാടകയാണ്. എന്ത് വേണേലും എത്ര ആർഭാടം വേണേലും കാണിക്കാം, പക്ഷെ അതിനെല്ലാം നോമിനൽ റെന്റ് കൊടുക്കണം. ആ റെന്റ് വരുമ്പോഴത്തേക്ക് ഒരു 10,000-30,000 രൂപ. അപ്പോൾ എങ്ങനെ പോയാലും എന്നെ പോലെ മറ്റൊരു വരുമാനം ഇല്ലാത്ത ആൾ, ഞാനൊരു നയ പൈസയിൽ നിന്ന് വരെ പിരിച്ചിട്ടില്ല, സംഭാവന മേടിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 100,000 രൂപ കടം ആണ് എനിക്ക് ഓരോ മാസവും. ഞാൻ 2019 മെയ് മാസം 23 എം പി ആയി. എൻ്റെ ഭാര്യ സുധാകുമാരി, അവർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. എനിക്ക് പണി കിട്ടിയത് 2019 മെയ് 21, അവരുടെ പണി 30-ാം തീയതി പോയി. അയ്യോ, ആ പണി പോയപ്പോൾ അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടുമല്ലോ, ഒരു ആ പൈസ രണ്ട് ഇപ്പം തീർന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ കാസർഗോട്ട് എം പി ആയിട്ട് ഒരു വർഷമായി പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ ഒരു എം ബി എ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ MLA എല്ലാം ശമ്പളം അലവൻസ് ഒക്കെ ഇപ്പൊ വളരെ വർദ്ധിപ്പിച്ചു, പക്ഷേ ഈ MP ഈ ശമ്പളം കൊണ്ട് MPമാർക്കൊന്നും, പിന്നെ ഞങ്ങളെ പോലെ കുറെ പേരെ ഉള്ളൂ പാവപ്പെട്ട MPമാർ, ബാക്കിയെല്ലാം കൂടീശ്വരന്മാരാണ്, സമ്പന്നന്മാരാണ്, അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ശമ്പളത്തെയും ഈ വരുമാനത്തെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആളുകളൊക്കെ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു MPക്ക് ഒരു വർഷം 36 പേർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ പറ്റും. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ ഇതിൽ കൊടുക്കുന്നതാണ് PMNRF. അപ്പോൾ അതിനകത്ത് 1 മാസം 3 പേർക്ക് അത് 4 രോഗത്തിനേ കിട്ടുകയുള്ളൂ. 1 ക്യാൻസർ, വിവിധതരം ക്യാൻസർ, 2 ഹാർട്ടിൻ്റെ അസുഖം, 3 കിഡ്നി തകരാറ്, പിന്നെ ലിവർ തകരാറ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഇതെല്ലാം കിട്ടും. അതേസമയം മാരകമായ പല രോഗങ്ങളും വേറെയുണ്ട്, പ്രഷർ, ഡയബറ്റിക്, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാധാരണക്കാർ നമ്മുടെ ജീവിതത്തിലെ പല കച്ചവടത്തിലെയും ബിസിനസ്സിലെയും നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട MP രാഷ്ട്രീയത്തിലെ ചില കച്ചവടങ്ങളുടെ നഷ്ടക്കണക്കുകൾ തെളിവുകൾ സഹിതം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടത്. നിങ്ങൾക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.